അഫ്ഗാനിസ്ഥാനിൽ രണ്ടു പതിറ്റാണ്ട് നീണ്ട സേനാവിന്യാസം പൂർണ്ണമായും അവസാനിപ്പിച്ച് അമേരിക്ക. യു എസിന്റെ അവസാന വിമാനവും അഫ്ഗാനിസ്ഥാൻ വിട്ടു. രാജ്യത്തു നിന്നും യു എസ് സൈനികരെയും അവശേഷിച്ച നയതന്ത്ര പ്രതിനിധികളെയും വഹിച്ചുകൊണ്ടുള്ള അവസാന വിമാനം ഹമീദ് കർസായി വിമാനത്താവളത്തിൽ നിന്നും അർദ്ധരാത്രിയോടെ പുറപ്പെട്ടതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ കെന്നത് മക്കൻസി പറഞ്ഞു. C-17 സൈനിക വിമാനത്തിലായിരുന്നു അവസാന ദൌത്യം. അമേരിക്കൻ സൈനികർ, കമാൻഡർമാർ, അമേരിക്കൻ സ്ഥാനപതി റോസ് വിൽസൺ, 100 നയതന്ത്രജ്ഞർ എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതുവരെ 123,000 അമേരിക്കൻ പൌരന്മാരെയാണ് ഒഴിപ്പിച്ചതെന്നും കെന്നത് വ്യക്തമാക്കി. കാബൂൾ വിമാനത്താവളത്തിന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പൂർണ്ണ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തു. പിന്നാലെ ആകാശത്തേക്ക് വെടിയുതിർത്തായിരുന്നു യു എസ് സേനാ പിന്മാറ്റത്തെ താലിബാൻ ആഘോഷമാക്കിയത്. ഉടമ്പടി പ്രകാരം ഓഗസ്റ്റ് 31 അഫ്ഗാൻ മണ്ണ് വിടുമെന്ന യു എസ് പ്രഖ്യാപനമാണ് ഇതോടെ പൂർത്തിയായത്. പ്രാദേശിക സമയം ഓഗസ്റ്റ് 30 ഉച്ചയ്ക്ക് 3:29 കാബൂളിൽ നിന്നും അമേരിക്കയുടെ അവസാന C-17 വിമാനം പറന്നുയർന്നത്. അഫ്ഗാനിൽ നിന്നും പുറത്തു പോകാൻ കാത്തിരുന്ന എല്ലാവരെയും രക്ഷിക്കാനായില്ല എന്നും എത്രനാൾ തുടർന്നാലും അതിന് സാധിക്കുകയില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡർ മേധാവി ജനറൽ ഫ്രാങ്ക് മക്കൻസി പറഞ്ഞു. താലിബാൻ കാബൂൾ പിടിച്ച ഓഗസ്റ്റ് 14 മുതൽ 1.5 ലക്ഷം പേരെ അഫ്ഗാനിൽ നിന്നും പുറത്തെത്തിക്കാൻ സാധിച്ചു. രാജ്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നായിരുന്നു യു എസിന്റെ പിന്മാറ്റത്തിന് പിന്നാലെ താലിബാൻ നേതാക്കളുടെ പ്രതികരണം. യു എസ് സേനാ പിന്മാറ്റത്തിനു ശേഷവും അഫ്ഗാനിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് യു എൻ രക്ഷാസമിതി പ്രമേയം പാസാക്കി. ഉസാമ ബിൻ ലാദൻ അടക്കമുള്ള ഭീകരരെ വധിക്കാൻ സഹായിച്ച അഫ്ഗാൻ ദൌത്യത്തിൽ 2,461 സൈനികരാണ് മരിച്ചുവീണത്. എല്ലാ അഫ്ഗാനിസ്ഥാൻ പൌരന്മാർക്കും നന്മ ആശംസിക്കുന്നുവെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭാ സംഘടന വഴിയും സ്വതന്ത്ര NGO വഴിയും അഫ്ഗാൻ ജനതയ്ക്ക് മാനുഷിക സഹായം നൽകുന്നത് തുടരും. അത്തരം ശ്രമങ്ങളെ താലിബാൻ തടസ്സപ്പെടുത്തില്ലെന്ന് കരുതുന്നതായും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ തുടരും. അതിനായി തങ്ങളുടെ പക്കലൊരു പദ്ധതിയുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അഫ്ഗാനിൽ കുടുങ്ങിയ എല്ലാ അമേരിക്കൻ പൌരന്മാരെയും രക്ഷപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. എല്ലാ അഫ്ഗാൻ പൌരന്മാരെയും രാജ്യത്തേക്ക് ക്ഷണിക്കുന്നതായും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. കാബൂളിലുള്ള നയതന്ത്ര സാന്നിധ്യം അവസാനിപ്പിച്ചതായും ബ്ലിങ്കൻ പറഞ്ഞു. ദോഹയിലേക്കും ഖത്തറിലേക്കും പ്രവർത്തനങ്ങൾ മാറ്റിയിട്ടുണ്ട്. അഫ്ഗാനുമായുള്ള നയതന്ത്ര പ്രവർത്തനം ദോഹയിലിരുന്ന് ഏകോപിപ്പിക്കും. അഫ്ഗാനിൽ നിന്നും US സൈന്യത്തെ പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട്. അഫ്ഗാൻ ജനതയ്ക്ക് ആവശ്യമായ സഹായം എല്ലാം എത്തിക്കുമെന്നും ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.